പ്രിയപ്പെട്ടവരെ അസല വളക്കും വാർഹമുല്ല ഇനി നമുക്ക് പറയാനുള്ളത് മംദൂദായ നാമങ്ങളെ മുസന്നയും ജമ്മുദക്കര സാലിമും ജമ്മുവന്ന സാലിമൊക്കെ ആക്കുമ്പോഴുള്ള നിയമങ്ങളാണ് ആദ്യം തസ്നിയത്തുൽ മംദൂദ് മമദൂദ് യുന്ന് ഹംസത്തിഹി മംദൂദായ നാമത്തെ മുസന്നയാക്കുമ്പോൾ അതിൻ്റെ ഹംസയിലേക്കാണ് നോക്കേണ്ടത് ഒന്നാമത്തത് ഫൈൻ കാനത്ത് അസ്ലിയത്തൻ ബക്കിയത്ത് കമാഹിയ അസുലിയായിട്ട് ഹംസ വന്നതാണെങ്കിൽ ഹംസയെ അവിടെ നിലനിർത്തിക്കൊണ്ട് മുസന്നയാക്കുക ഉദാഹരണം അൽ മനാറാനി മുലാ ആനി അവിടെ മമതൂതായ നാമമേതാ മുലാ ആനി അല്ലേ അതിൻ്റെ മുഫ്രദ് എന്താണ് മുലാ ഉൻ എന്നതാണ് അതിൻ്റെ അസുലിലേക്ക് പോയാൽ അറിയാം ലോ ആ എന്ന ഫെയിൽ നിന്നാണ് അതിൻ്റെ ഇസ്മഫുലാണെന്ത് മുലാ എന്ന പദം അപ്പോൾ അസുലിലേക്ക് പോയാൽ നമുക്കറിയാൻ പറ്റുമോ ആ ഹംസ അവിടെ ഉള്ളതാണോ അഡീഷണലായിട്ട് വന്നതാണോ എന്നത് ഇവിടെ എന്താണ് അസുലിയായിട്ടുള്ളതാണ് അങ്ങനെ അസുലിയായിട്ടുള്ള ഹംസയാണെങ്കിൽ അതിനെ അവിടെ തന്നെ നിർത്തിയിട്ട് മുസന്നയാക്കണം അതുകൊണ്ടാണ് മുലാ ഉൻ എന്നത് മൊലാ ആനി എന്ന് വരാനുള്ള കാരണം ഇനി ഫൈൻ ഖാനത്ത് ഇനി വാവൻ മൊന്നസ്സാക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് സായിതയായി വന്ന ഹംസയാണെങ്കിൽ അപ്പം എന്താ ചെയ്യേണ്ടത് വാവാക്കിയിട്ട് മാറ്റണം ആ ഹംസയെ അസുലിയായിട്ട് ആ ഹംസ ഉണ്ടാവില്ല മറിച്ച് മൊന്നസ്സാക്കാൻ സ്ത്രീലിംഗത്തിൻ്റെ അടയാളമാണ് അലിഫുൽ മംദൂദ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അലിഫുൽ മക്സൂറ എന്നുള്ളതൊക്കെ അപ്പോൾ അതുപോലെ മുസന്നയാക്കാൻ വേണ്ടി സായിതയായി വന്ന ഹംസയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിനെ മാറ്റി വാവാക്കണം എന്നതാണ് ഉദാഹരണം അൽ ഹുസ്ന വാനി അതിൻ്റെ മുഫ്രത് എന്താണ് ഹുസ്ന ആണ് ഹുസ്ൻ എന്ന പദത്തു അത് വന്നത് അസുലി നോക്കിയാൽ ഈ ഹംസ കാണാൻ കഴിയൂല മറിച്ച് പിന്നെ എങ്ങനെയാണിത് ഈ ഹുസ്ന എന്നുള്ള അലിഫും ഹംസയും സായിതയായി അതായത് മൊന്നതാക്കാൻ വേണ്ടി ചേർത്തതാണ് അതുകൊണ്ടാണ് മുസന്നയാക്കിയപ്പോൾ ആ ഹംസയെ അവിടെ കാണാതെ പകരം വാവിനെ അവിടെ കാണാൻ കഴിഞ്ഞത് അടുത്തത് ഫൈൻ കാനത്ത് മുൻകലബത്തൻ ആൻഡ് അസുൽ വാവ് യാ യജൂസ് യജൂസു വ യജൂസ് കൽബുഹ വാവൻ അസുൽ വാവോ യാ ഓ ആയിട്ടുള്ള നാമങ്ങൾ അവയെ ഹംസ നിലനിർത്തിക്കൊണ്ട് മുസന്നയാക്കാം അല്ലെങ്കിൽ ആ ഹംസയെ മാറ്റിയിട്ട് വാവാക്കിയിട്ടും മുസന്നയാക്കാം ഉദാഹരണം അൽ അദാ ആനി എന്നും പറയാം അൽ അദാ വാനി എന്നും പറയാം എന്താ കാരണം അദാ എന്ന് പറയുന്നതാണ് അതിൻ്റെ മുഫ്രദ് അതെന്താണ് മംദൂദായ നാമമാണ് അത് അദാ യു വാവാണ് അതിൻ്റെ അസുലായി വരുന്നത് അങ്ങനെ വാവ് വരുമ്പോൾ ആ ഹംസയെ അവിടെ നിലനിർത്തിയും മുസന്നയാക്കാം അൽ അദാ ആനി അല്ലെങ്കിൽ ആ ഹംസ മാറ്റി വാവായിട്ടും പറയാം അൽ അദാ വാനി ഇങ്ങനെ രണ്ട് രീതിയിലും പറയാം എപ്പോൾ അസുൽ വാവോ ആണെങ്കിൽ യാ വരുന്നതിൻ്റെ ഉദാഹരണം ബിന ആനി അതെങ്ങനെയും പറയാം ബിനാവാനി എന്നും പറയാം കാരണം ബന യബിനി അതിൻ്റെ അസുലിയ ആണ് അതുകൊണ്ട് രണ്ട് രീതിയിലും പറയാം ബിന ആനി വ ബിനാനി മനസ്സിലായോ ഇനി ജമുൽ മംദൂദി ജമ്മ മുതക്കർ സാലിമൻ യുദ്ല ഹംസത്തി ഹംസതിഹി മംദൂദായ നാമത്തെ ജമ്മ മുതക്കർ സാലിമാക്കുമ്പോഴും അതിൻ്റെ ഹംസയിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് ഇതാ കാലത്ത് അസുലിയത്തൻ ബഹിയത്ത് കെ മാഹിയൽ അസുലിയായി ഹംസയായ മമദൂദായ നാമമാണെങ്കിൽ ആ ഹംസയെ അവിടെ നിലനിർത്തിക്കൊണ്ട് ജം ആക്കുക ഉദാഹരണം അൽ ഖറാ ഊൻ അതിൻ്റെ മുഫറദ് എന്താണ് ഖററാ എന്നാണ് അതിൻ്റെ ഫെയിൽ സുലാസി ആയത് ഏതാണ് ഖറആ എന്നാണ് അതിൽ ഹംസ ഉണ്ട് അസുലി ആയിട്ട് ഹംസയുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഹംസയെ അവിടെ നിലനിർത്തിയിട്ട് നേരെ ജമ്മോ തക്രസാലിമാക്കിയാൽ മതി അൽ ഖറാ ഊൻ ക്ലിയർ അല്ലേ രണ്ടാമത്തത് ഇതാ ഇനീസ് തുക്കലഅ വാവൻ എന്തൽ ജമ മൊഹന്നസാക്കാൻ വേണ്ടി സായിദയായി വന്ന ഹംസയാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് വാവാക്കണം ഉദാഹരണം ക്കരിയാവൂൻ മുഫ്രദ് എന്താ ക്കരിയാക്കരിയാ എന്ന നാമത്തിൻ്റെ ജമ ജക്കിയാവൂൻ ആ ഹംസ മാറ്റി അവിടെ ജക്കരിയാ എന്നതാണ് അസുലിയായിട്ട് ഉള്ളത് മൊന്നസിന് വേണ്ടി ആ ഹംസ ജായിദയായി വന്നതാണ് അങ്ങനെയാണ് അപ്പം അങ്ങനെ സായിതയായി വരുമ്പോൾ അതിനെ മാറ്റിയിട്ട് വാ വാക്കണം അതുകൊണ്ടാണ് എന്ന് പറയാനുള്ള കാരണം ക്ലിയർ ആണോ ഇനി അസിൽ ജാസ വാവൻ ഇതാകാനത്ത് മുൻകാലിൻ നേരത്തെ മുസ്തന്നയാക്കുമ്പോൾ പറഞ്ഞ അതേപോലെ ഇതിൻ്റെ അസുൽ വാവിൽ നിന്നോ യായിൽ നിന്നോ ഉള്ളതാണെങ്കിൽ അതിനെ അസുലിയായിട്ട് അതായത് ഹംസ നിലനിർത്തിക്കൊണ്ടും ജം ആക്കാം അതല്ല ആ ഹംസയെ വാവാക്കിക്കൊണ്ടും ജം ആക്കാം ഉദാഹരണം അൽ ബന്ന ഊൻ അല്ലെങ്കിൽ അൽ ബന്നാവൂൻ അൽ ബന്നാ എന്നതാണ് മുഫ്രദ് അത് ബനാ യെബിനി അതിൻ്റെ അസുല് യാലേക്ക് പോകുമ്പോൾ അത് എങ്ങനെ പറയാം രണ്ട് രൂപത്തിലും പറയാം ഹംസ അവിടെ നിലനിർത്തിയിട്ടും പറയാം അൽബന്ന ഊന അങ്ങനെയും പറയാം അല്ലെങ്കിൽ അൽബന്നാവൂന ആ ഹംസയെ മാറ്റി വാവാക്കിയിട്ടും പറയാം ഇനി വാവാണെങ്കിലോ അൽ അതാ ഊന അല്ലെങ്കിൽ അൽ അദാ എന്നതാണ് മുഫ്രദായ നാമം അദാ അത് വാവാണ് അസൽ അതുകൊണ്ട് ആ അസുലിനെ അവിടെ നിലനിർത്തി അൽ അദാ ഊന എന്ന് പറയാം അല്ലെങ്കിൽ ആ ഹംസയെ അവിടെ നിന്ന് മാറ്റി വാവാക്കിയിട്ട് അൽ അദാന എന്നും പറയാം രണ്ടും ജായിസാണ് ഓക്കെ ഇനി ജമുൽ മംദൂദി ജമ മോന്ന സാലിമൻ യുറുല ഹംസത്തിഹി മമതൂദ് ആയ നാമത്തെ ജമ മോന്ന സാലിമാക്കുമ്പോൾ അതിൻ്റെ ഹംസയിലേക്ക് തന്നെ ശ്രദ്ധിക്കണം ഒന്നാമത്തത് ഇൻഖാനത്ത് അസുലിയേത്തൻ ബക്കെമാൽ ജം അൽ അസുലിയായിട്ട് ഹംസ ഉള്ളതാണെങ്കിൽ ജമ ആക്കുമ്പോഴും അതിനവിടെ നിലനിർത്തണം ഉദാഹരണം അൽ ഇൻഷാ അൽ ഇൻഷാ എന്നതാണ് മുഫ്രദ് അതിൻ്റെ അസുലിലേക്ക് പോയാൽ അൻഷ ഹംസയെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഹംസ അസുലിയായിട്ട് ഉള്ളതിനാൽ അതിനെ നിലനിർത്തിയിട്ട് ജമുന സാലിമാക്കണം അൽ ഇൻഷാത്ത് രണ്ടാമത്തത് ഇൻകാലത്ത് ഇനി മന്നതാക്കാൻ വേണ്ടി സായിതയായി വന്നതാണെങ്കിൽ ഹംസ സായിതായി വന്നതാണെങ്കിൽ എന്ത് ചെയ്യണം വാവാക്കിയിട്ട് മാറ്റണം ഉദാഹരണം അസ്വഹറാവാത്ത് അതിൻ്റെ മുഫ്രദ് സുഹറാ മരുഭൂമി എന്നർത്ഥത്തിൽ അതിൻ്റെ അസുലില് ഹംസ കാണാൻ സാധിക്കില്ല മറിച്ച് അതിനെ മനസ്സാക്കിയിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഹംസ വന്നത് സൊഹറ എന്നതാണ് അതിൻ്റെ ഫേല് ഇത്തസ വിശാലമായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ ജായതയായി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഹംസയെ മാറ്റി വാവാക്കണം അതുകൊണ്ടാണ് സൊഹറ എന്ന് പറയുന്നത് ഇനി വ ഇൻഖാനത്ത് മുങ്കലിബത്തൻ അൻ അസുൽ അൽവാ നേരത്തെ പറഞ്ഞ പോലെ അസുലെ വാവിലേക്കും യാഗിലേക്കും പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് രണ്ട് രീതിയിലും പറയാം അസുലിനെ ഹംസയെ അവിടെ നിലനിർത്തിക്കൊണ്ട് പറയാം അതല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് വാവാക്കിയിട്ടും പറയാം ഉദാഹരണം എന്നും പറയാം അസ്സമാവാത്ത് എന്നും പറയാം സമാ എസ്മു വാവിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് സമാവാത്ത് എന്നും പറയാം സമാഅത്ത് എന്നും പറയാം മനസ്സിലായോ അപ്പോൾ മമതൂതായ നാമങ്ങളെ മുസന്നയും ജമ്മുമൊക്കെ ആക്കുന്നതിന് മുൻപ് അതിൻ്റെ അവസാനത്തിലുള്ള ഹംസയിലേക്ക് ആണ് നമ്മൾ നോക്കേണ്ടത് ആ ഹംസ മൂന്ന് രീതിയിൽ വരുന്നതാണ് ഒന്ന് അസുലിയായിട്ട് അതിൻ്റെ ഹംസ വന്നത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞു മുലാ എന്നത് രണ്ടാമത്തത് ീസ് മുനസ്സിന് വേണ്ടി സായിദയായി വന്ന ഹംസ യഥാർത്ഥത്തിൽ ആ ഹംസ അവിടെ ഉണ്ടാവില്ല ഉദാഹരണം സുഹറാ സ എന്നിങ്ങനെ മൂന്നാമത്തത് അസുല് വാവും യാവുമായിട്ടുള്ള പദങ്ങൾ ബന്ന പോലെ ബനാ യാ ആയിട്ടുള്ളത് വാവ് വരുന്നത് അദാ ഉള്ളത് അപ്പം അങ്ങനെയുള്ള മുങ്കലഭാഗത്തിലുള്ള ഹംസ അപ്പോൾ ഈ ഹംസകളെ ഹംസകളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇവയെ മുത്തന്നയും ജമ്മ മുതക്കരസാലയും മോഹനസാലിയുമൊക്കെ ആക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തു